السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العلي العظيم، وصدق وبلغ على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ പ്രതീക്ഷയായ സയ്യിദവറുകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ഈ മഹല്ലിന്റെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ലു കാരണവന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, ഭാവിയുടെ പ്രതീക്ഷകളായ കരളിന്റെ കഷ്ണങ്ങളായ കൊച്ചനുജന്മാർ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, ആമുഖം നീട്ടിപ്പറഞ്ഞ് സമയം കവർന്നെടുക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചു കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവരുടെയും കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒന്നിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് ഞാനും നിങ്ങളും. നമ്മുടെ മഹത്വം പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ മഹത്വമുള്ള മനുഷ്യർ എന്തുകൊണ്ടാണ് മഹത്വമുണ്ടാകുന്നത്? അവന് അല്ലാഹു നൽകിയ ബുദ്ധിയാണ് അവന്റെ മഹത്വത്തിനുള്ള കാരണം. ആ ബുദ്ധി കൊണ്ടു തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
അവന്റെ വിശ്വാസങ്ങളിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് യാതൊരു മഹത്വവും ഇല്ല. അതാണ് തുടക്കത്തിൽ തന്നെ ഞാൻ ഓതി വെച്ചത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. വിശ്വാസികളായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആൻ, ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ അത് മുഅ്മിനീങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ ഖുർആൻ ഉപകാരപ്പെടണമെങ്കിൽ ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അത് സൽക്കർമ്മികൾക്ക്, സൽവടിയിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അവരെയാണ് ഹിദായത്തിലെത്തിക്കുന്നത്. എങ്കിലേ പ്രസംഗം കേട്ടതുകൊണ്ട് ഉപകാരമുണ്ടാകൂ. വിശ്വാസിയാകണം. ആരാണ് മുത്തഖീങ്ങൾ? പരിശുദ്ധ ഖുർആൻ തന്നെ അടുത്തായത്തിലൂടെ പറയുകയാണ്, വല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബ്. മനുഷ്യർ എപ്പോഴാണ്, മുഅ്മിനീങ്ങൾ എപ്പോഴാണ് മുത്തഖീങ്ങളാകുന്നത്? വിശാലമായ ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്, സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഖുർആൻ ഫലം ചെയ്യണമെങ്കിൽ മുത്തഖീങ്ങളാകണം. ആരാണ് മുത്തഖീങ്ങൾ? അവർക്കുള്ള ഒന്നാമത്തെ ഐഡന്റിറ്റി പറയുകയാണ്, അല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബ്. മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഇശാ നിസ്കരിച്ചാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ നമുക്ക് ആരും തന്നെ ആ നിസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരു റെസിപ്റ്റും നമ്മളെ കയ്യിൽ കിട്ടിയില്ല. എന്റെ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ആ പ്രസംഗം അല്ലാഹു സ്വീകരിച്ചോ എന്നെനിക്കറിയില്ല. സംഘാടകർ സംഘടിപ്പിച്ചു, റബ്ബ് സ്വീകരിച്ചോ എന്നറിയില്ല. പക്ഷേ നമ്മൾ പിന്നെയും നിസ്കരിക്കുന്നു, പിന്നെയും പ്രസംഗിക്കുന്നു, പിന്നെയും പ്രസംഗം സംഘടിപ്പിക്കുന്നു. അല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബ്. ഇനിയൊരു ലോകം വരാനുണ്ട്. ഈ ദുനിയാവിനപ്പുറത്ത് എനിക്ക് വേറൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിന്റെ നന്മയും തിന്മയുമൊക്കെ ചോദ്യം ചെയ്യാനുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന ലോകത്തെനിക്ക് പ്രതിഫലം തരും, ചിലപ്പോൾ ശിക്ഷ തരും. ഇങ്ങനെയുള്ള വിശ്വാസം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്, ഈ മറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് പ്രസംഗം സംഘടിപ്പിക്കുന്നത്. അതിൽ ആ വിശ്വാസത്തിന്റെ എല്ലാ മുറകളും അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നമ്മൾ എഴുത്തേ കണ്ടിട്ടുള്ളൂ, ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ വിശ്വസിക്കുന്നു, മറഞ്ഞ കാര്യമാണ്. അതിൽ അവസാനം പഠിപ്പിക്കുന്നു, ഈ ലോകം ഒരു അവസാനമുണ്ട്. ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ള ലോകമാണ്, അത് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആ ഖിയാമത്ത് നാള് അടുത്തെത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ആ ഖിയാമത്ത് നാള് അടുത്തെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തെളിവുകൾ, ഒരുപാട് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖിയാമത്ത് നാൾ ഇങ്ങനെ വരുന്നതിന്റെ പല കാരണങ്ങളും, ചിലതൊന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഫലം ചെയ്യുന്ന ചില വിഷയങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സമയം ഇല്ലാത്തതുകൊണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനമായി പല ഹദീസുകളിലൂടെയും പഠിപ്പിക്കുന്ന ഒരു വിഷയം, അതേ പള്ളികളിൽ നിന്ന് അനാവശ്യ സംസാരമുയരലാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അനാവശ്യമായ സംസാരമുയരലാണ്. മറ്റൊരു ഹദീസിൽ ഇതോട് ചേർത്തു പറയുന്നു,
ജനങ്ങൾ അനാവശ്യങ്ങൾ അശ്ലീലങ്ങൾ സംസാരിക്കലാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മ മറ്റൊരു സൂറത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, നമുക്കൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരെ, നിങ്ങളിരിക്കുന്ന കസാനകൾക്കു താഴെ, ഉമ്മമാരെ നിങ്ങളിരിക്കുന്ന ചെയറുകൾക്കു താഴെ CCTV ക്യാമറ സംവിധാനമുണ്ട്. എന്റെ മുകളിലേക്ക്, എന്റെ മുഖത്തേക്ക് തിരിച്ചുകൊണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിനു താഴെ, ഞാൻ പ്രസംഗിക്കുന്ന സ്റ്റേജിനു താഴെ, ഞാൻ നടക്കുന്ന ഫുട്പാത്തുകളിൽ, ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും അല്ലാഹു സംവിധാനിച്ചൊരു CCTV സംവിധാനമുണ്ട്. ഞാൻ സംസാരിക്കുന്ന സംസാരങ്ങളും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ സംസാരിച്ച സ്ഥലം അവിടെ നിന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയുന്നു. ഞാൻ സിനിമ കണ്ട സ്ഥലം അള്ളാഹുവിനോട് സാക്ഷി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയുടെ ഉള്ളുപോലും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള സ്ഥലം പള്ളിയായി പോയിട്ടുണ്ട്. ചെറുപ്പക്കാരെ എക്സണ്ടർ ഓണാക്കുന്ന സ്ഥലം പള്ളിയായിട്ടുണ്ട്. സിനിമകൾ ഷെയർ ചെയ്യുന്ന സ്ഥലം പള്ളികളായി മാറുന്നുണ്ട്. അല്ലാഹുവിനോട് നാം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ തെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സംസാരിക്കുകയാണ്. എന്നാൽ പള്ളിയോ? ആ പള്ളിയെങ്കിലും നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അതാ തന്റെ ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ മഹാനവറുകൾ അങ്ങ് ബോധം കെട്ട് താഴെ വീഴുന്നു. ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ മഹാനവറുകൾ അങ്ങ് ബോധം കെട്ട് താഴെ വീണു. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാത്ത മനുഷ്യൻ, ഒരു ക്ഷീണവും ഇല്ലാത്ത ഉസ്താദ് ബോധം കെട്ട് വീണപ്പോൾ ശിഷ്യന്മാരെടുത്തുകൊണ്ടുപോയി. മഹാനവറുകൾ മണിക്കൂറുകൾക്ക് ശേഷം ബോധം തെളിഞ്ഞപ്പോൾ മഹാനവറുകളോട് ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ക്ഷീണവും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഒരു പ്രയാസവും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്താണ് പെട്ടെന്നൊരു ബോധക്ഷയമുണ്ടാകാനുള്ള കാരണം? ബഹുമാനപ്പെട്ട അതോറിയല്ലോഹെന്ന് പറയുകയാണ്, മറ്റൊന്നുമല്ല, ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ എന്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നുപോയി. ഞാൻ ആ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മറ്റൊരു മനുഷ്യനെ കുറിച്ച്, ഒരാളെ കുറിച്ച് ഞാനൊരു അനാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊരു ഐബത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊരു നമീമത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതങ്ങ് ചിന്തിച്ചപ്പോൾ, നാളെ ഈ മരത്തിന്റെ ചുവടി റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് എനിക്കെതിരെ സാക്ഷി പറയുമല്ലോ, ഇതങ്ങ് ചിന്തിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതേ ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് അനാവശ്യ സംസാരങ്ങൾ ഉയരും, രാഷ്ട്രീയ സംസാരങ്ങൾ ഉയരും, അനാവശ്യമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നമുക്ക് പള്ളിയുടെ ഉള്ളെങ്കിലും അതേ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. പള്ളിയുടെ ഉള്ളിൽ നിന്ന് അനാവശ്യം സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല,
ഹദീസുകളിൽ ഈ വിഷയത്തെ പറയുന്നുകൊണ്ട് തന്നെ മഹാന്മാർ വിശദീകരിക്കുകയാണ്. അതേ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ തഫ്സീറായി അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറയുകയാണ്. നാളെ മഹ്ശറയിൽ എല്ലാവരെയും 90 സഫുകളായിട്ട് ഇങ്ങനെ അണിനിരത്തും. എല്ലാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഞാനും നിങ്ങളും അടങ്ങുന്ന കോടാനക്കോടി ജനങ്ങൾ അവരെ മുഴുവനും അണിനിരത്തുന്നത് വെറും 90 സഫുകളിലാണ്. 90 വരികളായിട്ട് ഇങ്ങനെ നിർത്തും. എന്നിട്ട് അല്ലാഹ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവരിൽ നിന്ന് 87 സഫ് ആളുകളും നരകത്തിലേക്കാണ്. വെറും 3 വിഭാഗം ആളുകൾ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സഫിലുള്ള ആളുകൾ, അവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ, അല്ലാത്ത മുഴുവൻ ആളുകളും നരകത്തിലാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ആ ഒന്നാമത്തെ സഫിൽ നിന്ന് ഒരു മനുഷ്യനെ അതാ ആളുകൾ ആട്ടിയോടിക്കുകയാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തെ സഫിലേക്ക് പറഞ്ഞേക്കുന്നു, അവിടെയും നിൽക്കാൻ അനുവദിക്കുന്നില്ല, മൂന്നാമത്തെ സഫിലേക്ക് വിടുന്നു, അവിടെയും നിൽക്കാൻ അനുവദിക്കാതെ നരകാവകാശികളുടെ മൂന്നാലാമത്തെ സഫിലേക്ക് ഈ മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, ആരാണ് നബിയേ, ആരാണ് ഈ നിർഭാഗ്യവാൻ, നിസ്കാരമുള്ളവനാണല്ലോ, അതുകൊണ്ടല്ലേ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി പോയത്, അതേ നോമ്പെടുക്കുന്നവനാണല്ലോ, അതുകൊണ്ടല്ലേ രണ്ടാമത്തെയും ഒന്നാമത്തെയൊക്കെ സഫിൽ നിൽക്കാൻ ശ്രമിച്ചത്, എന്നിട്ടും ആളുകൾ നിൽക്കാൻ സമ്മതിക്കാത്ത ഈ മനുഷ്യൻ ആരാണ്? ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ മറ്റാരുമല്ല, പള്ളിയോട് യാതൊരു ബഹുമാനവും കാണിക്കാതെ പള്ളിയിൽ നിന്ന് ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നവനാണ്. അവനതാ പള്ളിയുടെ മുൻഭാഗത്ത് ജനല ഉണ്ടാകും, ചിലപ്പോൾ വിൻഡോകൾ ഉണ്ടാകും, ആ ജനലുകളിലൂടെ പുറത്തേക്ക് തുപ്പുന്നവൻ. അതുപോലെ ഖിബിലയുടെ ഭാഗമാണെന്നറിഞ്ഞിട്ടും അതിന് യാതൊരു മഹത്വവും കൽപ്പിക്കാതെ ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നവൻ, അവന് അല്ലാഹു തആല അവസാനം നൽകുന്ന ശിക്ഷ അവനെ ഒന്നാമത്തെ സ്വഫിൽ നിന്നും രണ്ടാമത്തെ സ്വഫിൽ നിന്നും മൂന്നാമത്തെ സ്വഫിൽ നിന്നും മാട്ടിയോടിച്ച് അവസാനം നരകാവകാശികളിൽ പെടുത്തുന്നു. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ പള്ളിയിൽ നിന്ന് അനാവശ്യ സംസാരത്തെ മാറ്റി നിർത്തണം. പള്ളി നമുക്ക് ഇബാദത്തിനുള്ള മേഖലയാണ്, ഞാൻ വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. മറ്റൊന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കള്ളുകുടി വർദ്ധിക്കലാണ്. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാളെ നമ്മളെ തൊട്ടടുത്തേക്ക് വന്നു പോകുന്നു എന്ന് നാം വിചാരിക്കുകയാണ്. കാരണം എന്തേ, ചെറിയ മക്കൾ മുതൽ കള്ളുകുടിയുടെ ആസക്തിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കൾ പോലും, ഈ കർണാടകയിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാ ചെറിയ കുട്ടികൾ പോലും, കേവലം 16-15 വയസ്സുള്ള ചെറിയ മക്കൾ പോലും കള്ളിന്റെ ആസക്തിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ളുകുടിക്കില്ല, അങ്ങനെ ഉള്ളവരെയും മദീസിൽ വന്നിരിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. എന്നാൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തം ഏതാണ്? നന്മ കൊണ്ട് ആളുകളെ കൽപ്പിക്കലാണ്. അതിന് കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം മാത്രമല്ല, തലപ്പാവ് വെച്ച ഉസ്താദിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, പള്ളിയിലെ ഖതീബിന്റെയോ സദർ ഉസ്താദിന്റെയോ ഉത്തരവാദിത്തമല്ല. മുസ്ലിമീങ്ങളായി ജനിച്ച എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കള്ളു
കൂടി വർദ്ധിച്ചാൽ അത് ഖിയാമത്തു നാളിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ അടയാളങ്ങളിൽ ഒന്നാണെന്ന് മാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഈ കള്ളു കുടിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ എന്താണ്? വെറും കാരണങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമ്മളെ ജീവിതത്തിലേക്ക് മാറ്റമുണ്ടാകണോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ വിദൂരങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാകും, എല്ലാവർക്കും മാറ്റമുണ്ടാകണോ? കള്ളു കുടിച്ചാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മദ്യം കഴിച്ചു പോയാൽ അവനോട് അവന് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന നരകത്തിലെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഏതാണെന്നറിയുമോ? അതേ യുസ്കിയഹു മിൻ ത്വീനത്തിൽ ഖബാൽ, അവന് ത്വീനത്തിൽ ഖബാല് കുടിപ്പിക്കോ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എന്താണ് ഈ ത്വീനത്തിൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി തങ്ങൾ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന ആളല്ലല്ലോ, ഫുഡിന്റെ മോഡലുകൾ പറയുന്ന ആളല്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ആത്മീയമായ വശങ്ങളാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ത്വീനത്തിൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ നരകാവകാശികളില്ലയോ, ഫിറൗനിന്റെയും മുത്തുബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും അതേ അബൂജഹലിനെയും എല്ലാവരെയും നാളെ നരകത്തിലിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ നരകാവകാശികളെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമുണ്ടല്ലോ, അവരെ ശരീരത്തിൽ നിന്ന് കത്തിച്ചൊലിക്കുമ്പോൾ അവരെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, രക്തവും ചെലവും നീരുമെല്ലാം ദുർഗന്ധം വമിക്കുന്ന വല്ലാത്ത ശക്തമായ ചൂടുള്ള വല്ലാതെ പേടിപ്പെടുത്തുന്ന ആ ചീഞ്ചലം അവരെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും ഭയാനകരമായ കള്ളുകുടി നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ ഇങ്ങനെ കള്ളുകുടി വർദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഖിയാമത്തു നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനമായി പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ പറയുകയാണ്. സയ്യകൂനു ഫീ ആഖിരി ഉമ്മതി റിജാലു യർകബൂന അലാ സുറൂരിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, എന്നിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യും. എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്? നല്ല മെത്തകളിലാണ്, നല്ല ഹൈ ലെവൽ വാഹനങ്ങളിലാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ മുറ്റത്ത് വന്നുകൊണ്ട് അവർ വാഹനം ഇറങ്ങും. ഖിയാമത്ത് വരുമ്പോൾ ഖിയാമത്തി നാളിന് മുമ്പ് വരാനുള്ള അടയാളം പറയുകയാണ്, സയ്യകൂനു ഫീ ആഖിരി ഉമ്മതിയേ റിജാലു യർകബൂന അലാ സുറൂജ്, നല്ല മെത്തകളിൽ നല്ല പഴുത്തോ നല്ല മിനുസമുള്ള വല്ലാതെ സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യൂ. എന്നിട്ടോ യൻസിലൂന അവർ വാഹനം ഇറങ്ങുകയും ചെയ്യും, അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ ഗേറ്റിംഗൽ വന്നുകൊണ്ടാണ് അവർ വാഹനം ഇറങ്ങുന്നത്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, ചെയ്യേണ്ടതല്ല എന്നല്ല പറയുന്നത്. എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ചേർത്തു പറയുന്നു, നിസാഉഹുൻ ഖാസിയാത്തുൻ ആരിയാത്. ഇവിടെയാണ് മഹാന്മാരെ വിശദീകരിക്കുന്നത്, നല്ല ധനാഢ്യരായ ആളുകളാണ്,
അവര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് വാഹനത്തിലാണ്. നല്ല ആധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. എന്നിട്ടും അവര് നിസ്കാരം കളയാത്തവരുമാണ്. ആ വാഹനത്തിൽ തന്നെ, വണ്ടിയിൽ തന്നെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ونساؤهم قاسيات عاريات ഇവിടെയാണ് മഹാന്മാരെ വിശദീകരിക്കുന്നത്. ഇത്രയും ധനാഢ്യരായ ഇവരുടെ ഭാര്യമാർ, അപ്പൊ സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല, ഇത്രയും ധനാഢ്യരായ ഇവരുടെ ഭാര്യമാരും പെൺകുട്ടികളും അവര് നഗ്നകളാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല ധനാഢ്യരായ ദീനീ ബോധമുള്ള നല്ല മുസ്ലിയാക്കന്മാരുടെയും മാജിയാക്കന്മാരുടെയും നാട്ടുപ്രമാണിമാരുടെയും ഭാര്യമാരും പെൺകുട്ടികളും അവര് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ഡ്രസ് അതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥയെ കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയുകയാണ്, അതേ രണ്ട് വിഭാഗം ആളുകൾ വരാനുണ്ട്. ആ രണ്ട് വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താണ്? രണ്ടും കൂടെ പറയുന്നില്ല. അതിൽ ഒരു വിഭാഗം അതേ നല്ല പെൺകുട്ടികളാണ്. അവരുടെ ഡ്രസ്സിന്റെ വില 5000 ആണ്. ഒരു പർദ്ദ വാങ്ങണമെങ്കിൽ 10000 ആണ്. പക്ഷേ അവര് നഗ്നകളാണ് കേട്ടോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മൾ ഒരിക്കലും ഖിയാമത്ത് നാളിനെ വിളിച്ചു വരുത്തുന്നവരാകരുത്. നമ്മുടെ ഡ്രസ് കോഡ് മതത്തിന്റെ ചിട്ടയിൽ നിന്നു മാറിപ്പോകരുത്. നമ്മൾ അല്ലാഹുവിന്റെ മതത്തിൽ നിന്നു മാറുന്ന ചിന്താഗതി ഉണ്ടാകരുത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും, ഖദീജ റളിയല്ലാഹു അൻഹയും, ആയിഷ റളിയല്ലാഹു അൻഹയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സൽമാ റളിയല്ലാഹു അൻഹ, 16-17 വയസ്സ് മാത്രം പ്രായമുള്ള സൽമ ബീവി റളിയല്ലാഹു അൻഹ മഹാന്മാരെ ചരിത്രത്തിൽ ബോധ്യപ്പെടുത്തുന്നു. ആ സൽമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ വേണ്ടി, വല്യുമ്മയെ കാണാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ പോലെ ചോളി ധരിച്ചല്ല പുറത്തേക്ക് ഇറങ്ങിയത്, ലാച്ച ധരിച്ചല്ല പുറത്തേക്ക് ഇറങ്ങിയത്, ആധുനിക മോഡൽ ഡ്രസ് ധരിച്ചുകൊണ്ടല്ല പുറത്തേക്ക് ഇറങ്ങിയത്. നല്ല അച്ചടക്കമുള്ള പർദ്ദയും ധരിച്ച്, നല്ല മുഖവും മറച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പെൺകുട്ടി ഉമ്മാമ്മയുടെ അടുത്തെത്തിയപ്പോ ചോദിക്കുന്നു, മോളെ നീ അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുപോയോ? അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നോ മോളെ? ഉമ്മാമയോട് പെൺകുട്ടി ചോദിക്കുന്നു, ഉമ്മ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ എന്റെ ഡ്രസ് കൊണ്ട് ശരീരം മറച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് വിശദീകരിക്കുമ്പോ അവസാനം ഉമ്മാമ പറയുന്നു, മോളെ ഒരു മുടിയെങ്ങാനും പുറത്തു കണ്ടുപോയാൽ നീ ധരിച്ച തട്ടത്തിനിടയിലൂടെ, നിന്റെ മൊക്കനക്കിടയിലൂടെ, നിന്റെ ബുർഖക്കിടയിലൂടെ ഒരു മുടിയെങ്ങാനും പുറത്ത് കണ്ടുപോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ലാ യദുഖുല്ലൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂലെന്നു മാത്രമല്ല, വലാ യജുദിന റീഹ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ഒന്ന് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ഘട്ടം വരാനുണ്ടല്ലോ മോളെ.
നിന്റെ തട്ടത്തിനിടയിലൂടെ ഒരു മുടി പുറത്തു കാണുന്നു. ശബ്ദം ശപിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ നന്നായി പർദ്ദ ധരിക്കുന്നവരാകും, അതേ നിങ്ങൾ തലമറക്കുന്നവരാകും, നന്നായി മുഖം മറക്കുന്നവരാകും. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികൾ, അവരുടെ ഡ്രസ് കോഡിനെ കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ പാരത്രീക ലോകത്തേക്ക് നിന്റെ മക്കൾ വരുമ്പോ, നീയും വരുമ്പോ, അവരെല്ലാം സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, അതാ പ്രിയപ്പെട്ട പൊന്നുമോള അല്ലാഹു നാല നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ അവൾക്ക് ആദ്യമായി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വിസിറ്റിംഗ് ഉണ്ട്, നിങ്ങളെ ഒന്ന് കാണാൻ വരുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മയെ യാത്രയാക്കാനല്ല, ഒന്ന് സലാം പറയാനല്ല, ഉമ്മയോട് കുശലാന്വേഷണം നടത്താനല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മാന്റെ അടുക്കലേക്ക് അതാ പ്രിയപ്പെട്ട പൊന്നുമോള് വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാനിതാ നരകത്തിലേക്ക് പോവുകയാണ്, എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്, പക്ഷേ എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോകുമ്പോ എനിക്ക് ചിലത് പറയാനുണ്ട് അല്ലാ, എനിക്ക് ചില റിക്വസ്റ്റ് നടത്താനുണ്ട് റബ്ബേ, ചില അപേക്ഷകൾ നിന്റെ മുമ്പിൽ വെക്കാനുണ്ട് അല്ലാ. എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഞാൻ നരകത്തിലേക്ക് പോവുകയാണ്, എന്നാൽ എന്റെ ഉമ്മ എങ്ങാനും എന്നോട് നിസ്കാരത്തെ കൽപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ ഡ്രസ് കോഡിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നെങ്കിൽ, എന്നെ തലമറക്കാൻ എന്നെ നിർദ്ദേശിച്ചിരുന്നെങ്കിൽ, ഞാനും സ്വർഗത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൾ അല്ലാഹനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനെയും എന്റെ വാപ്പാനെയും എനിക്ക് നരകത്തിലേക്ക് തരുമോ? എനിക്ക് അവരെ കൈപിടിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി അവരെ ഒന്നിന് മുകളിൽ മറ്റൊരാളെ കിടത്തിയിട്ട് അവരെ നെഞ്ചത്തൊന്ന് കയറി നിന്നിട്ട് അവരെ നെഞ്ഞിൽ എന്റെ കാലൊന്ന് വെച്ചിട്ട് എന്റെ ചൂടിനല്പം ശമനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പൊന്നുമക്കൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് സാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ പ്രായം ചെന്ന ഉമ്മാന്റെ നിർദ്ദേശം നോക്കൂ. നിങ്ങൾ ഒരൊറ്റ മുടി പുറത്ത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊച്ചുമോളെ വിളിച്ചിട്ട് പറയണേ, മോളെ ഒരു മുടി എങ്ങാനും പുറത്തു കണ്ടാൽ സ്വർഗത്തിൽ പോവാൻ കഴിയൂല. ഇതങ്ങ് ചെയ്തപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അങ്ങ് കേട്ടപ്പോൾ ഈ പെൺകുട്ടി ചെയ്യുന്നത് എന്താണ്? സമരത്തിനിറങ്ങുകയല്ല, സോഷ്യൽ മീഡിയകളിലേക്ക് ഇറങ്ങുകയല്ല, നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്, അല്ലാ എന്റെ ഒരു മുടി പുറത്ത് കണ്ടുപോയല്ലോ, എന്റെ ഹബീബ് എന്നെ വെറുക്കുമോ? എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ചോദിക്കട്ടെ, അങ്ങനെ 19 ദിവസത്തോളം ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ചില്ല, കിടന്നുറങ്ങിയില്ല.
ഒരൊറ്റ ചിന്ത മാത്രമാണ് മനസ്സിൽ, റബ്ബേ എന്റെ ഒരു മുടി പുറത്തു കണ്ടോ ഇല്ലേ. ഈ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ പ്രീതി എനിക്ക് ലഭിക്കുമോ, അതല്ല അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമോ, ഈ ചിന്ത കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഇവരുടെ ലോകമേതാണ്? എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല തറവാട്ടിൽ പിറന്നവർ തന്നെ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, നല്ല സമ്പത്തുള്ള കുടുംബത്തിലുള്ളവർ, അവർ ശരീരം മറക്കാതെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയാൽ ഇത് ഖിയാമത്തിനാളിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇത് പറയാൻ പോലും പറ്റാത്തൊരു ലോകമാണിന്ന്. അപ്പോഴേക്ക് സമരത്തിന്റെ മുറകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചോദിക്കട്ടെ ആധുനിക സമൂഹമേ, ആരാണ് പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നതെന്റെ വിഷയമല്ല കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിനാളിന്റെ മറ്റൊരടയാളമായി പറയുന്നത്, അതേ വ്യഭിചാരം വർദ്ധിക്കലാണ്. ഈ വിഷയത്തോട് ചേർത്തു പറയട്ടെ, പെണ്ണിനാരാണ് ഇവിടെ സ്വാതന്ത്ര്യം നൽകിയത്? ആരാണ് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം നൽകിയത്? അതേ ഗർഭത്തിൽ കിടന്നുകൊണ്ടു തന്നെ ഇന്ന് ആധുനിക ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾ. പണ്ടുകാലത്ത് ജനിച്ചു വീണാൽ അത് പെണ്ണാണെന്നറിയുമ്പോൾ ആ പെൺകുട്ടികളെ കുടിച്ച് ജീവനോടെ കുടിച്ചു മൂടിയിരുന്നൊരു സമൂഹം ആ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതാണോ ഇസ്ലാം ചെയ്ത തെറ്റ്? അതല്ല. പെണ്ണിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം നൽകുന്ന സ്വാതന്ത്ര്യം നോക്കൂ നിങ്ങൾ. എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് സമത്വമാണ്. എങ്ങനെ സമത്വം സാധ്യമാകുന്നത്? ഒരൊറ്റ ഉദാഹരണം പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഒരു വാഹനം ടാറ്റ കമ്പനി ഉദാഹരണത്തിന് പറയാം. ഒരു ടാറ്റ കമ്പനിയുടെ കാറ്, ആ കാറുള്ള മുതലാളി അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടാറ്റ കമ്പനിയുടെ ലോറിയും കാണുന്നു. ആ ലോറിയിൽ നല്ല മരം വെച്ചുകൊണ്ട് മരം വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴാണ് ടാറ്റ കമ്പനിയുടെ കാറിന്റെ മുതലാളി ചിന്തിക്കുന്നത്, എന്റെ വാഹനം എന്തേ ടാറ്റയല്ലേ, എനിക്ക് എന്തേ ഒരു മരം കയറ്റിയാൽ, എന്റെ വാഹനത്തിലും മരം കയറ്റിയാൽ എന്താണ്? ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കുമോ? കാരണം ഈ കമ്പനി കാർ ഇറക്കിയത് മരം കയറ്റാനല്ല, ഇതിൽ സുഖമായി യാത്ര ചെയ്യാനാണ്. അതുപോലെ ലോറി ഇറക്കിയത് യാത്രക്ക് വേണ്ടിയല്ല, ലോഡ് ചുമക്കാനാണ്. രണ്ടും കമ്പനി ഒന്നു തന്നെയാണ്. ഇതുപോലെ തന്നെ അല്ലാഹു തആല പെണ്ണിനെ പടച്ചത് ചോട് ചുമക്കാനല്ല, അവർ പൂഴിമാരാനല്ല, കടലിൽ പോയി മീൻ പിടിക്കാനല്ല. അതേ അതൊക്കെ പുരുഷന്റെ ജോലിയാണ്. പെണ്ണ് വീട്ടിൽ രാജാവിനെ പോലെ വാഴണോ? അവർക്ക് വേണ്ടതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കണോ? അവരെ തലയിൽ പെൺകടിക്കുന്നുണ്ടെങ്കിൽ അതേ അവർക്ക് വേണ്ടത് ഭർത്താവ് എത്തിച്ചു കൊടുക്കണോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നിയാൽ അതേ മന്ത്രിമാരെ മുമ്പിൽ പോലീസുകാര് പ്രൊട്ടക്ഷന് നിൽക്കുന്നത് പോലെ, രാജ്യത്തുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥര് നിൽക്കുന്നത് പോലെ, പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കൂടെ അവളെ വാപ്പയുണ്ടാകണം. വാപ്പാക്ക് കഴിയില്ലെങ്കിൽ മക്കളുണ്ടാകണം, അവരില്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരുണ്ടാകണം. ഇങ്ങനെയല്ലാതെ പെണ്ണേ നീ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ, ഇത് നിനക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടല്ല, നിന്റെ സ്ഥാനം കൂടിയത് കൊണ്ടാണ്. നീ ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടവളല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളമായി എണ്ണി പറയുന്നു, പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളും ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. കുടുങ്ങിയ
പുതിയ കുടുംബത്തിൽ പോവാൻ പറ്റുമോ എന്നതിനെ കുറിച്ചല്ല ചർച്ച. അതേ പെണ്ണ് വയതെങ്കിലും കുടുങ്ങിയ കുടുംബത്തിൽ ജോലിക്ക് പോയാൽ അതാണല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭർത്താക്കന്മാരുടെ കൂടെ ഭാര്യമാരല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ജോലിക്ക് പോവാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, ജോലിക്ക് പോവാൻ ഇറങ്ങുമ്പോൾ, അപ്പോഴാണ് വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, ആധുനിക ഫെമിനിസ്റ്റുകളും എല്ലാ വിഭാഗക്കാരും പെണ്ണ് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോഴും എന്റെ പെണ്ണിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് വാദിക്കുമ്പോഴും പെണ്ണിന്റെ സുരക്ഷിതത്വം എവിടെയാണ്? എന്നാൽ വ്യഭിചാരം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ്യഭിചാരം വർദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പത്രം എടുത്തു നോക്കിയാൽ അതിൽ എത്രയാണ് ന്യൂസ് കാണുന്നത്. സ്വന്തം മക്കൾക്ക് വാപ്പയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നില്ല. അതേ മക്കൾക്ക് മുമ്പിൽ ഉമ്മക്ക് നിൽക്കാൻ കഴിയുന്നില്ല. സഹോദരന്മാരെ വിശ്വസിച്ച് സഹോദരിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അധ്യാപകനെ വിശ്വസിച്ച് ഈ വിദ്യാർത്ഥിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വ്യഭിചാരം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ അതേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പല കാരണങ്ങൾ പറയുന്ന ഹദീസുകളിൽ ഒന്ന് പ്രധാനമായി എണ്ണുന്നത് വ്യഭിചാരത്തെ ഹലാലായി കാണലാണ്. അതൊന്നൊരു പ്രശ്നമല്ല. തന്റെ സഹപാഠിയുടെ കൂടെ, തന്റെ സഹപാഠിനിയുടെ കൂടെ അതേ യാതൊരു നാണവുമില്ലാതെ ജീവിക്കുന്നൊരു സമൂഹം, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ്യഭിചാരം വർദ്ധിച്ചാൽ നിങ്ങൾ ആറു കാര്യങ്ങൾ, ആറു ശിക്ഷകൾ അവർക്ക് വരാനുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ മഅശറൻ നാസ് ഇത്തഖുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ വല്ലാതെ സൂക്ഷിച്ചോളണം. വഇന്ന ഫീഹി സിത്തഖിസാല, അതിൽ ആറു കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്, ആറു പ്രധാനപ്പെട്ട ശിക്ഷകൾ വരാനുണ്ട്, ആറു പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ വരാനുണ്ട്. സലാത്തും ഫിദ്ദുന്യാ, അതിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ കിട്ടാനുള്ളതാണ്. സലാത്തും ഫില്ലാഹിറാ, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഖിറത്തിൽ വരാനുള്ളതാണ്. ഈ വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന ലോകത്തെ ഉമ്മമാരെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെറുപ്പക്കാരാ നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ ചെവിക്ക് വ്യഭിചാരമുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈ ആറു കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും വരാനുണ്ട്. ഇത് നിന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചാലും, നിന്റെ ചെവി കൊണ്ട് വ്യഭിചരിച്ചാലും, നിന്റെ നാവ് കൊണ്ട് വ്യഭിചരിച്ചാലും നിന്റെ ജീവിതത്തിൽ വരാനുള്ളതാണ്. അതേ അമ്മല്ലത്തീ ഫിദ്ദുന്യാ, ദുനിയാവിൽ നിനക്ക് വരാനുള്ള മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി പറയുന്നു, യദ്ഹബുൽ ബഹാഉ, നിന്റെ ശരീരത്തിന്റെ കാന്തി നഷ്ടപ്പെടലാണ്, നിന്റെ ശരീരത്തിന്റെ ലാവണ്യം നഷ്ടപ്പെടലാണ്. അതേ ക്യാൻസർ പോലെയുള്ള രോഗം വരുന്നുണ്ട്, എയ്ഡ്സ് എന്ന രോഗം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിന് വരുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യദ്ഹബുൽ ബഹാ, വ്യഭിചരിക്കുന്നവർ അവരുടെ മനസ്സ്, അവരുടെ ശരീരത്തിന്റെ ലാവണ്യം നഷ്ടപ്പെട്ടു പോകലാണ്.
വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. രണ്ടാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയൂരിദുൽ ഫഖറ, അവർക്ക് ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനായേക്കാം, പക്ഷേ അവന്റെ മനസ്സിനൊരു സുഖമില്ലെങ്കിൽ, അവന്റെ മനസ്സിനു സമാധാനമില്ലെങ്കിൽ, കുടുംബത്തിൽ എന്നും രോഗമാണെങ്കിൽ, അവന്റെ വാഹനം എന്നും തട്ടലാണെങ്കിൽ, മുട്ടലാണെങ്കിൽ, ഇടിക്കലാണെങ്കിൽ, അങ്ങനെ ഓരോ പ്രയാസങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വന്നാൽ പിന്നവന്റെ സമ്പത്ത് കൊണ്ട് എന്ത് കാര്യമാണ്? യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അത് എത്ര കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, നിനക്ക് സമാധാനമുണ്ടോ? എന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ സമാധാനം എടുത്തു കളയപ്പെടും. മൂന്നാമതായി മുത്തുനബി പറയുന്നു, നിന്റെ ആയുസ് ചുരുങ്ങിപ്പോകലാണ്. വ്യഭിചരിക്കുന്നവന് ദുനിയാവിൽ കിട്ടാനുള്ള മൂന്ന് ശിക്ഷ: ഒന്നവന്റെ ശരീരത്തിന്റെ ലാവണ്യം ഗ്ലാമർ നഷ്ടപ്പെടും, രണ്ടാമതായി പറഞ്ഞു നിനക്ക് ഫഖർ ദാരിദ്ര്യം വന്നുപെടും, മൂന്നാമതായി പറഞ്ഞു നിന്റെ ആയുസ് ചുരുങ്ങിപ്പോകലാണ്. ഇത് മൂന്നും നിനക്ക് ദുനിയാവിൽ വരും, ഇനിയോ ആഖിറത്തിൽ നിനക്ക് വരാനുള്ള ശിക്ഷ ഏതാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസുഖുല്ലാഹു സുബ്ഹാനാ, നിന്നെ പടച്ചു പരിപാലിക്കുന്ന, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന, നിന്നെ എല്ലാത്തിനും പ്രാപ്തനാക്കി മാറ്റിയ, നിനക്ക് ആരോഗ്യം തന്ന നിന്റെ റബ്ബില്ലയോ? ആ റബ്ബിന്റെ കോപം നിനക്ക് വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ റൂട്ടിലേക്ക് നമുക്ക് വരാം. പിന്നെയോ രണ്ടാമതായി പറയുന്നു, വസൂഉൽ ഹിസാബ്, നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ നിന്നെ വല്ലാത്ത ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യുന്ന രൂപം, എത്ര സോഫ്റ്റായി ചോദ്യം ചെയ്താൽ തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല, എന്നാൽ നിന്നെ വളരെ കഠിനമായി, കഠോരമായി, യാതൊരു കാരുണ്യവും ഇല്ലാതെ നിന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വസൂഉൽ ഹിസാബ്, നിന്നെ നിന്നെ എല്ലാ നിലയിലും വഷളാക്കിയിട്ടേ നിന്നെ ചോദ്യം ചെയ്യൂ. മൂന്നാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅദാബുന്നാർ, അതികഠിനമായ നരകത്തിലിട്ടുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നതുമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത് നമ്മുടെ മനസ്സിലേക്ക് നന്നായി ഉൾക്കൊള്ളേണ്ട ഒരു വിഭാഗമാണ്. വ്യഭിചാരം വർദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു വ്യഭിചാരമുണ്ട്. അതുമാത്രമല്ല വ്യഭിചാരത്തിന്റെ ലിസ്റ്റിൽ പെടുന്നത്. ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ കണ്ണുകൊണ്ട് നീ അശ്ലീലം കാണാൻ തുടങ്ങിയാൽ, നീ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, അതേ അന്യ പെണ്ണിന്റെ ഫോട്ടോ കണ്ടാൽ, ചെറുപ്പക്കാരെ അശ്ലീലമായ സിനിമകൾ കണ്ടാൽ, വേണ്ട വൃത്തികൾ നിന്റെ മൊബൈലിലോ, അതെല്ലാം നീ എവിടെയെങ്കിലും ചെന്നുകൊണ്ട് നീ അനാവശ്യം കാണാൻ തുടങ്ങിയാൽ, അതേ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കുട്ടികളൊക്കെ യാത്രയാക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ നിന്റെ കണ്ണ് ഹറാമിലേക്ക് പോയാൽ, ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ, തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു ചരിത്രം കാണാം. ഒരു മനുഷ്യനതാ പ്രായം ചെന്നൊരുപ്പ മാനവർകൾ അദ്ദേഹം അതേ ഹജ്ജിന് പോവുകയാണ്. അതേ വർഷം തന്നെ ഒരു മാനും ഹജ്ജിന് പോകുന്നു. അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഈ പ്രായം ചെന്ന മനുഷ്യൻ എങ്ങനെ വീക്ഷിക്കുകയാണ്. അദ്ദേഹം എല്ലാ സമയത്തും ഒരൊറ്റ ദിക്റേ, ആ ദിക്റേതാണ്, അല്ലാഹുമ്മ ഖരിജിനി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. ആകെ ഒരൊറ്റ പ്രാർത്ഥന, എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലുമ്പോൾ ഈ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥനയാണ്,
പടച്ചവനെ നീ എന്നെ ദുനിയാവിൽ നിന്ന് മരിപ്പിക്കുമ്പോൾ എന്റെ ഈമാൻ സലാമത്താക്കണേ അല്ലാ, എന്റെ ഈമാൻ നട്ടപ്പെടുത്തരുതേ അല്ലാ. എല്ലാവരും കാൽപാലയത്തിന്റെ കില്ലയും പിടിച്ച് അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല ആവശ്യങ്ങളും പറയുമ്പോ ഈ പ്രായം ചെന്ന ഉപ്പാക്ക് വേറെ ഒന്നും പറയാനില്ല. അല്ലാഹുമ്മ ഖുരിജിനി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. എന്റെ എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയല്ലേ? പക്ഷേ മറ്റുള്ളവർക്ക് പലതും പറയാനുണ്ട്. ഈ പ്രായം ചെന്ന ഉപ്പ വേറെ ഒന്നും പറയുന്നില്ല. പ്രായം ചെന്ന ഉപ്പാനടുത്തേക്ക് വിളിച്ച് ഈ മാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തു പറ്റിയതാണ് ഈ പരിശുദ്ധമായ കഴപാലയത്തിന്റെ മുറ്റത്ത് വന്ന് എല്ലാവരും ലബ്ബൈക്ക ചെല്ലുമ്പോ നിങ്ങൾ ലബ്ബൈക്ക പറയുന്നില്ലല്ലോ, എല്ലാവരും പലതും ദുആ ചെയ്യുമ്പോ നിങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, എന്തേ നിങ്ങൾക്ക് എന്തു പറ്റി? ആ സമയത്തെ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, മറ്റൊന്നുമല്ല, ഞാനൊരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണ്, ഞാനൊരു മുക്രിയാണ് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണ്. പക്ഷേ എന്റെ മുൻപെന്റെ രണ്ട് ജ്യേഷ്ഠന്മാർ, എന്റെ മൂത്ത രണ്ടുപേർ എന്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്തവരാണ്. എന്റെ വലിയ ജ്യേഷ്ഠൻ എത്ര വർഷമാണ്? 40 വർഷക്കാലം ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ സ്ഥാനമുള്ളവരാണ് ബാങ്ക് കൊടുക്കുന്നവർ. മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു, നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദിനേക്കാൾ ആ വിഷയത്തിൽ മഹത്വമുള്ളത് ബാങ്ക് കൊടുക്കുന്നവർക്കാണ്. കാരണം ഇവര് വിളിച്ചവരെയല്ലേ ഇദ്ദേഹം ഇമാമ നിൽക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നവര് മഹത്വമുണ്ട്. മാത്രമല്ല 40 ദിവസം ഒരാൾ ബാങ്ക് കൊടുത്താൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന ഓഫർ എന്നാണ്, അവൻ നരകത്തിൽ നിന്ന് മോചിതനാണ്. അത്രയും മഹത്വമുള്ള പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്ന ജോലി 40 വർഷക്കാലം നിർവഹിച്ച എന്റെ ഒന്നാമത്തെ ജേട്ടൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു മുസ്ഹഫ് തരുമോ, ഒരു മുസ്ഹബ് തരുമോ? ഞങ്ങൾ ചിന്തിച്ചു ബറക്കത്തെടുക്കാൻ വേണ്ടിയാകും. അങ്ങനെ മുസ്ഹബ് കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മുസ്ഹബ് പൊക്കി പിടിച്ചുകൊണ്ടേ എന്റെ ഒന്നാമത്തെ ജേട്ടൻ പറയുകയാണ്, കഫർതു ബിഹാദൽ ഖുർആൻ, ഈ മുസ്ഹബിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ഈ മുസ്ഹബിൽ അവിശ്വസിക്കുന്നവനാണ്. മാത്രമല്ല ഞാനൊരു നസറാനിയാണ്. ഈ പ്രഖ്യാപനവും നടത്തി പരിശുദ്ധ ഖുർആൻ ഒരേറും കൊടുത്തേ ആ 40 കൊല്ലക്കാലം ശമ്പളം വാങ്ങാതെ, ദുനിയാവിന്റെ ലാഞ്ചനകളൊന്നുമില്ലാതെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മനുഷ്യൻ അതാ കാഫിറായി ചത്തുപോകുന്നു. അങ്ങനെ ഒന്നാമത്തെ ജേട്ടൻ മരിച്ചപ്പോൾ പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് എന്റെ രണ്ടാമത്തെ ജേട്ടനാണ്. വല്ലാതെ നിസ്കരിക്കുന്നവനാണ്, എപ്പോഴും ഖുർആൻ ഓതുന്നവനാണ്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. അങ്ങനെ രണ്ടാമത്തെ ജേട്ടൻ 30 വർഷക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്തു, ശമ്പളം കാംക്ഷിച്ചല്ല. 30 വർഷം പൂർത്തിയായതിനു ശേഷം രോഗശയ്യയിൽ കിടന്നു മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അതാ ഒന്നാമത്തെ ജേട്ടൻ ചോദിച്ചതുപോലെ ചോദിക്കുന്നു, ഒരു മുസ്ഹബ് തരുമോ? വളരെ പേടിച്ചുകൊണ്ട്, എന്നാൽ അതോടൊപ്പം ഒരു പ്രതീക്ഷയോടെ, ഈ
ഇവരെങ്കിലും മുസ്അഫിന്റെ ബറക്കത്തെടുത്ത് മരിക്കുമോ? അതല്ല, ഒന്നാമത്തവൻ മരിച്ചതുപോലെ കാഫിറായി ചത്തുപോകുമോ? ഞങ്ങൾക്ക് വല്ലാത്ത പേടിയുണ്ട്, അതോടൊപ്പം വലിയ പ്രതീക്ഷയുമുണ്ട്. ആ പേടിയും പ്രതീക്ഷയും രണ്ടുമുള്ള ഒരേ സമയം തന്നെ മുസ്അബ് കയ്യിലേക്കങ്ങ് കൊടുത്തപ്പോ ഞങ്ങൾ ഭയപ്പെട്ടതെന്തോ അതുതന്നെ സംഭവിച്ചുപോയി. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും അതാ മുസ്അബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനമാണ്. ഈ മുസ്അബിൽ പറഞ്ഞ ഒരു വിഷയത്തിലും എനിക്കു ബാധ്യതയില്ല. ഞാൻ ഈ മുസ്അബിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഞാനൊരു യഹൂദിയാണ്. സുബ്ഹാനല്ലാഹ്, 30 വർഷം ബാങ്ക് കൊടുത്തവനോ അതാ കാഫിറായി മരിച്ചു പോകുന്നു. പിന്നെ മൂന്നാമതായി ഇപ്പോൾ ഞാനാണ് ബാങ്ക് കൊടുക്കുന്നത്, ഞാനാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ജോലി ഏറ്റെടുത്തത്. എനിക്കു ഭയമാണ്, ഞാനും മരിക്കുന്ന സമയത്തെ എന്റെ ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടു പോകുമോ? പേടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഈ മാൻ ചോദിക്കുന്നു, നിങ്ങളെ രണ്ട് ജേട്ടന്മാരും ചെയ്ത തെറ്റെന്താണ്? ചെറുപ്പക്കാരെ ശരിക്കു മനസ്സിലാക്കണേ, പ്രിയപ്പെട്ട കൂട്ടുകാരെ മനസ്സിലേക്ക് ഓർത്തെടുക്കണം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ, വാട്സപ്പ് ഉപയോഗിക്കുന്നവരെ, യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നവരെ, അതേ ഈ രണ്ട് ജേട്ടന്മാരും നിസ്കരിക്കാത്ത പ്രശ്നമില്ല, അതേ ഖുർആൻ ഓതാത്ത പ്രശ്നമില്ല. പിന്നെ അവര് രഹസ്യമായി ചെയ്യുന്നൊരു തെറ്റുണ്ട്, യല്ലുറാനി ഇലാ ഔറാത്തിൻ നിസാ, അന്യ പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കുന്നവരാണ്. അന്ന് സോഷ്യൽ മീഡിയകളൊന്നുമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവര് നേരിട്ടാകും നോക്കിയിട്ടുണ്ടാവുക. എന്നാൽ അതുപോലെ തന്നെ നമ്മളെ ഡിസ്പ്ലേകളിൽ തെളിഞ്ഞു വരുന്ന ഏത് എന്ത് മുത്തുനബി നടിച്ചു കൊടുത്താലും താഴേക്ക് അങ്ങടിച്ചു നോക്കിയാ പിന്നെ കുറെ പാവപ്പെട്ടവരെ ഫോട്ടോ കാണുന്നത്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടാത്ത കുറെ പാവങ്ങളെ. അങ്ങനെ നിന്റെ കണ്ണ് ഹറാമിലേക്ക് ചെന്നുപെട്ടാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ നിന്റെ കണ്ണുകൊണ്ടുള്ള ഹറാമാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. എന്ന് സിനിമ ഹറാമല്ല എന്ന് ചിന്തിക്കുന്ന ലോകമാണ്, അതേ മ്യൂസിക് പാട്ട് ഹറാമല്ലെന്ന് ചിന്തിക്കുന്ന ലോകമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലം വരാനുണ്ടേ ഇസ്തിഹ്ലാലുൽ ആനി വൽ മആസിക, അതേ ഒരു കാലം വരാനുണ്ട്, അന്ന് വ്യഭിചാരം ഹറാമല്ലെന്ന് പറയുന്ന കാലമാണ്, അഥവാ വ്യഭിചാരം ഹറാമാണെന്ന് ചിന്തിക്കാത്ത കാലമാണ്, ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നടന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന കാലമാണ്, എന്റെ കൂട്ടുകാരികളുടെ കൂടെ നടന്നാൽ എന്തു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരാണ്, ഹറാമും ഹലാലും തിരിച്ചറിയാത്തവരാണ്. ഇത് ഖിയാമത്തി നാളിന്റെ അടയാളമാണ്. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മ്യൂസിക് പാട്ടുകൾ വർദ്ധിക്കലാണ് കേട്ടോ. എത്ര ഹദീസിലാണ് വിഷയം പറയുന്നത്, മ്യൂസിക് വർദ്ധിച്ചാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, മ്യൂസിക് പാട്ട് വെക്കുന്ന ഒരാളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ.
അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ച റബ്ബിനോട്. പക്ഷേ പറക്കത്തു വരണമെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകണോ? എന്നാൽ ചിന്തിച്ചോ, നിന്റെ വീട്ടിൽ മ്യൂസിക് പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കിനു പ്രവേശനമില്ല. എത്ര ഗൗരവത്തോടെയാണ് വിഷയം പഠിപ്പിക്കുന്നത്! ചെറുപ്പക്കാരെ, ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, നല്ല അമിത വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ ചെവിയിൽ നീ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ്സെറ്റിലൂടെ നല്ല DJ മുട്ടും കേട്ടുകൊണ്ടാ നീ യാത്ര ചെയ്യുന്നത്. അപ്പോഴെങ്ങാനും നിന്റെ ആത്മാവ് പിടിക്കപ്പെട്ടു പോയാൽ, ഒന്ന് ആക്സിഡന്റ് സംഭവിച്ചു പോയാൽ, ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവങ്ങാനും മൂരപ്പെട്ടു പോയാൽ, ത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാത്ത നിന്റെ ആത്മാവിലേക്ക് പിന്നെ വരുന്നത് ആരാണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മരിക്കുമ്പോൾ താരാട്ടു പാട്ടുപാടി തരാൻ. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, നിങ്ങൾ മുസിപ്പാവണ്ട എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്ന മലക്കുകൾ നമ്മളടുക്കലേക്ക് ഇറങ്ങി വരണമെങ്കിൽ തീർച്ചയായും നമ്മളെ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റുകൾ മാറ്റിവെക്കണോ? മ്യൂസിക് പാട്ടുകളോട് സലാം പറയണോ? ഇനിയോ ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ഉദാഹരണം, മറ്റൊരു അടയാളം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, അശ്ലീല സംസാരങ്ങൾ വർദ്ധിക്കലാണ്. ഇതൊക്കെ അതീത് വായിച്ചുകൊണ്ട് അതിന്റെ തഫ്സീർ പറഞ്ഞാൽ, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ തെളിവുകൾ ഞാൻ ഇപ്പോൾ ക്രോഡീകരിച്ചത് മാത്രം പറഞ്ഞാൽ മണിക്കൂറുകൾ ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കി പ്രധാനപ്പെട്ടത് മാത്രം അടർത്തിയെടുക്കുകയാണ്. അതേ സംസാരങ്ങളിൽ അശ്ലീലം വന്നു പോയാൽ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഏത് റിയാലിറ്റി ഷോ ആണെങ്കിലും, ഏത് കോമഡി ആണെങ്കിലും, ഏത് പ്രഭാഷണങ്ങളാണെങ്കിലും, ഏത് ക്ലാസ്സുകളാണെങ്കിലും, അതിലൊക്കെ സെക്സി ചൊയ ഉണ്ടെങ്കിലേ ക്ലാസ്സിനൊരു ഇമ്പം കിട്ടുന്നുള്ളൂ, എങ്കിലേ പാട്ടുപാടുന്ന വേദിയിൽ ഇമ്പം കിട്ടുന്നുള്ളൂ, റിയാലിറ്റി ഷോകളിൽ അതൊരു സന്തോഷം കിട്ടുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അനാവശ്യ സംസാരങ്ങൾ, അതേ അശ്ലീലമായ സംസാരങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയാണ് ഇന്ന് TV പ്രോഗ്രാമുകൾ നമ്മുടെ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ക്യാമറയും പിടിച്ചു വരുമ്പോഴേക്ക് എല്ലാ അശ്ലീലങ്ങളും വിളിച്ചു പറയുന്ന ചില കോപ്രാട്ടിത്തരങ്ങൾ, ചില കോമാളി വേഷം കെട്ടിക്കൊണ്ട് അതേ നമ്മളെ പെൺകുട്ടികളെ രംഗത്തേക്ക് ഇറക്കുമ്പോൾ, 1400 വർഷങ്ങൾക്ക് ഹബീബായ മുഫ്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അതേ പെൺകുട്ടികൾ വേദിയിൽ വരാൻ തുടങ്ങിയാൽ, മ്യൂസിക് പാട്ടുപാടുന്ന പെൺകുട്ടികൾ വരാൻ തുടങ്ങിയാൽ, ഗായകിമാര് സ്റ്റേജിൽ കൊണ്ടുവരാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോളൂ. എത്രയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്! ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു അടക്കവും ചിട്ടയുമുള്ള ഇന്നലെ നമുക്കുണ്ടായിരുന്നില്ലയോ? മഗതിയായ ഫാത്തിമ ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലല്ല, പ്രദർശിപ്പിക്കാൻ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലല്ല, അവിടെ വഫാത്തിന്റെ സമയത്തു പോലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വെച്ച കൂട്ടത്തിൽ ഒന്ന് പറയുന്നു, പ്രിയപ്പെട്ട അലിയേ, ഞാൻ
ഞാൻ രാത്രിയിൽ മരിച്ചാലും പകലിൽ മരിച്ചാലും എന്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടതേ രാത്രിയിലാവണം കേട്ടോ. എന്തിനു വേണ്ടിയാണ് ഫാത്തിമ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്ക് ഇത്രമാത്രം നിറമുണ്ടെന്നോ എന്റെ ശരീരത്തിന്റെ ആകൃതി ഇന്നതാണെന്നോ എനിക്കിത്ര വണ്ണമുണ്ടെന്നോ തടിയുണ്ടെന്നോ ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സമയത്ത് കൊണ്ടുപോകണോ പോരാ. എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നതൊരിക്കലും തുറന്നിട്ട കട്ടിലിലാവാൻ പാടില്ല. മയ്യത്ത് കട്ടിലിൽ നിന്ന് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അതിന് ഒരു മൂടി വെക്കണേ, അടപ്പ് വെക്കണേ. അല്ലാത്ത മയ്യത്ത് കട്ടിലിൽ എന്നെ കൊണ്ടുപോകരുതേ. ഉമ്മമാരെ പ്രദർശിപ്പിക്കാൻ സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങണമെന്ന ചിന്തയാണ്, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ബോധ്യമാണ്. ഇത് നമ്മുടെ നേതാവാണ്. ഇതേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അനുയായികളായ നമ്മളെ അവസ്ഥ എന്താണ്? അതേ ടൈറ്റ് വിറ്റുള്ള പർദ്ദയല്ലാതെ ധരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ടൈറ്റ് ഇല്ലെങ്കിൽ എങ്ങനാ ധരിക്കുന്നത് എന്ന ചിന്തയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതേ ഉസ്താദ്മാര് സദസ്സിൽ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മളോട് പറഞ്ഞത് സത്തുറുൽ ഔറത്ത് എന്നാണ്, ഔറത്ത് മറക്കണം എന്നാണ്. അല്ലാതെ മലയാളത്തിൽ പൊതിയുക എന്ന് പറഞ്ഞാൽ ഒന്നാണ്, മറക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ ഗേറ്റിനപ്പുറത്ത്, മതിലിനപ്പുറത്തൊരു മറയുണ്ട്. ആ മറക്കപ്പുറത്തൊരു പക്ഷേ ഉമ്മമാരുണ്ടായേക്കാം. അവരെ ആരാണുള്ളതെന്ന് നമുക്കറിയുന്നില്ല, അവരുടെ രൂപങ്ങളെ കുറിച്ച് അറിയുന്നില്ല. കാരണം അത് മറയാണ്, മറച്ചിരിക്കുകയാണ്. എന്നാലോ മറ്റൊരു സാധനം പൊതിഞ്ഞു വെച്ചാൽ, അതെ ഇതിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന സ്റ്റൂളുകൾ കസേരകൾ അതിന്റെ മുകളിലൂടെ ഒരു പൊതിയിട്ടിട്ടുണ്ട്, കവർ ഇട്ടിട്ടുണ്ട്. ആ കസാരയുടെ രൂപം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അതിന്റെ ആകൃതി നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇത് മറക്കലല്ല, പൊതിയലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ മതം പൊതിയാൻ പഠിപ്പിച്ചിട്ടില്ല. സത്തുറുൽ ഔറത്ത് ഔറത്ത് മറക്കലാണ്. ഇതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മോഡൽ ഡ്രസ്സും ധരിച്ച് പ്രിയപ്പെട്ട ഉമ്മമാര് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയോ പള്ളികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നല്ല ആധുനിക സംവിധാനങ്ങളുള്ള പള്ളികൾ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. നിസ്കാരക്കാരും വളർന്നു വരുന്നുണ്ട്. പക്ഷേ അവരെ നിസ്കാരത്തിൽ അവർക്ക് ബോധ്യമില്ല. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. പള്ളിയിൽ നാട്ടിലുള്ളപ്പോൾ നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം അതിന്റെ മുറ പോലെ നിർവഹിക്കണം. വഴിപ്പെടണം എന്ന് പറഞ്ഞ ഉടനെ പറയുന്നു, വഴിപ്പെടേണ്ട രൂപത്തിൽ വഴിപ്പെടണോ? അതിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് ഈ അതീതിനെയും ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ്, നിസ്കാരക്കാരുണ്ട്, പക്ഷേ അവരെ നിസ്കാരത്തിൽ അവർക്കു തന്നെ നിശ്ചയമില്ല. നാട്ടിലുള്ളപ്പോൾ നിസ്കരിക്കണോ, ഒഴിവുള്ളപ്പോൾ നിസ്കരിക്കണോ? ഉമ്മമാരെ, നമ്മുടെ നിസ്കാരവും ഇങ്ങനെയല്ലയോ? വീട്ടിൽ ചെറിയൊരു കല്യാണം വരുമ്പോൾ, ഒരു സൽക്കാരം വരുമ്പോൾ, മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ പിന്നെ നിസ്കാരത്തിന് ലീവാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വക്ത് നിസ്കാരമങ്ങാനും ഒരാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ. ചെറുപ്പക്കാരെ, പലപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്ന വിഷയമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങ് മുറ പോലെ സംഭവിക്കാൻ തുടങ്ങിയാൽ, നിസ്കാരം ഒരാളങ്ങ് ശരിക്ക് നിർവഹിക്കാൻ തുടങ്ങിയാൽ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ.
നിസ്കാരം ശരിക്കൊരാൾ അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന് കള്ളു കുടിക്കാൻ കഴിയില്ല, പിന്നെ അവന് വ്യഭിചരിക്കാൻ കഴിയില്ല, പിന്നെ അവന് മറ്റു വേണ്ടാത്ത രംഗങ്ങളിലേക്ക് പോവാൻ കഴിയില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. എന്നാൽ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അപാകത കാണിക്കുന്നവർ, അതിൽ സൂക്ഷ്മത കാണിക്കാത്തവർ, ഒരു നിസ്കാരം ഒരാൾക്ക് കലായി പോയാൽ ആ നിസ്കാരം കലാഉ വീട്ടിയാൽ തന്നെ എന്റെ കൊച്ചനുജന്മാരെ ചെറുപ്പക്കാരെ ഇവിടെയാണ് ശരിക്കും മടിവരയിടേണ്ടത്, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. നിസ്കാരം കലാഉ വീട്ടിയാൽ തന്നെ അല്ലാഹു നമുക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയില്ലെങ്കിൽ, അല്ലാഹു വിട്ടുപൊറുത്തു മാഫാക്കിയില്ലെങ്കിൽ, ഒരു നിസ്കാരത്തിനു പകരം 50,000 കൊല്ലമാണ് നരകത്തിൽ കടക്കേണ്ട കാലാവധി. 50,000 കൊല്ലം നരകത്തിൽ കടക്കാൻ കഴിയോ? ഉമ്മമാരെ ഒരു സെക്കൻഡ് കടക്കാൻ കഴിയുമോ? നരകത്തിന്റെ ഭയാനകതയെ കുറിച്ചൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലക്കുബർ റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണോ എത്രയാണ് വിശാലമായ ചർച്ച. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വിഷമിച്ചുകൊണ്ട് വരികയാണ് മുത്തുനബിയുടെ അടുക്കലേക്ക്. സാധാരണ കാണുന്ന മുഖമല്ല, വളരെ ഫീലിംഗ് ആണ്, വളരെ ടെൻഷനാണ്. ചോദിച്ചു ജിബ്രീൽ, എന്തു പറ്റി അവിടെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ, വല്ലാതെ ടെൻഷൻ ഉണ്ടല്ലോ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, നരകം കണ്ടുപോയി, അതിന്റെ ടെൻഷനാണു നബിയേ. ഞാൻ നരകം കണ്ടു നബിയേ, അത് കണ്ടതിന്റെ ബേജാറാണ്, വിഷമമാണ്. എന്നിട്ടതാ വിശാലമായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഒരിക്കൽ നരകത്തിലേക്ക് പോകുന്നു, നരകത്തെ കാക്കുന്ന മലക്കിനെ കാണാൻ. മാലിക് അലൈഹിസ്സലാത്തു വസലാമിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണെന്നറിയുമോ? ഒരൽപ്പം തീ ലഭിക്കാൻ വേണ്ടിയാ പോകുന്നത്. ആ തീ എന്തിനു വേണ്ടിയാ വാങ്ങുന്നത്? ആദം നബി അലൈഹിസ്സലാമിന് ഭക്ഷണം പാകം ചെയ്യാനാണ്, ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. നരകത്തിൽ നിന്ന് ചെറിയ അൽപ്പം തീ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിനെ കാക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു, മാലിക്കേ, അൽപ്പം തീ തരുമോ? മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, എത്രയാ വേണ്ടത് നിങ്ങൾക്ക്? അവിടുന്ന് പറഞ്ഞു, കദറത്തമ്രത്തിൽ, ഒരു ഈത്തപ്പഴത്തിന്റെ അത്ര വലിപ്പത്തിലുള്ള തീ തരുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മാലിക് അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ലയോ ജിബ്രീൽ, ഒരു ഈത്തപ്പഴത്തിന്റെ അത്ര വലിപ്പത്തിലെങ്ങാനും തീ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഭൂമി ബാക്കിയില്ല, പിന്നെ ഭൂമി തന്നെ ബാക്കിയുണ്ടാവില്ല, ഭൂമി മുഴുവനും കത്തിച്ചമ്പലായി പോകുമേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് അത്ര വേണ്ട, ആ ഈത്തപ്പഴത്തിന്റെ ഉള്ളിലൊരു കുരു ഉണ്ടാകുമല്ലോ, ആ ഈത്തപ്പഴം പൊളിച്ചാൽ ചീന്തിയാൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിത്തുണ്ടാകുമല്ലോ, അതിന്റെ വലിപ്പത്തിൽ തീ തരുമോ? ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം പറയുന്നു, ഉമ്മമാരെ,
നമുക്ക് കിടക്കേണ്ട നരകത്തെ കുറിച്ചാ പറയുന്നത്. നമുക്ക് വേണ്ടി അല്ലാഹു പടച്ച നരകത്തെ കുറിച്ചാ പറയുന്നത്. ആ നരകത്തിലെ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അത്ര വലിപ്പത്തിലെങ്ങാരും തീ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഭൂമിയിലൊരു തുള്ളി വെള്ളം പോലും ബാക്കിയുണ്ടാവില്ല. ഭൂമി മുഴുവനും വറ്റി വരണ്ടുപോകും. ഇവിടത്തെ അരുവികളും പുഴകളും ആറുകളും നദികളും എല്ലാം വറ്റിപ്പോകുമേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ ഇതങ്ങ് കേട്ടപ്പോ ജിബിലീൽ അങ്ങ് കരഞ്ഞുപോയി. ജിബിലീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാലുമ്മമാരെ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ? നമ്മളെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊലിക്കുന്നുണ്ടോ? എത്ര നിസ്കാരം നട്ടപ്പെടുത്തിയവരാണ്, എത്ര അങ്ങാടിയിലേക്ക് ഇറങ്ങിയവരാണ്, എത്രയാണ് അന്യ പുരുഷന്മാരോട് സംസാരിച്ചവരാണ്. ചെറുപ്പക്കാരെ എത്ര നിസ്കാരം കളഞ്ഞിട്ടുണ്ട്, എത്ര വേണ്ടാത്ത രംഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ആ നരകത്തിനെ കുറിച്ച് മാലിക് അലൈഹിസ്സലാം പറയുകയാണ്, ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ വലിപ്പത്തിലെങ്ങാരും ആ തീ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഒരിക്കലും തന്നെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ അത്രയും വേണ്ട, അത്രയും എനിക്ക് ആവശ്യമില്ല. ഈത്തപ്പഴത്തിന്റെ കുരുവിൽ ചെറിയൊരു അടിച്ചു കാണാം, അതിൽ ചെറിയൊരു നാരുപോലൊരു വസ്തു കാണാം. അത്ര വലിപ്പത്തിലുള്ള തീതരുമോ? മാലിക് അലൈഹിസ്സലാം ആ ചെറിയ നാരിന്റെ അത്ര വലിപ്പത്തിലുള്ള തീ നൽകുകയാണ്. ആ തീ കൊണ്ടുവന്ന് ഏഴ് കടലുകളിലും മുക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മലയുടെ മുകളിൽ അങ്ങ് കൊണ്ടുവെക്കുന്നു. ആ മല മുഴുവനും അതിന്റെ പുക കാരണം കത്തിപ്പോകുന്നു, തീ കാളമായി മാറുന്നു. ഉമ്മമാരെ, നരകത്തിലെ ചെറിയൊരു കണിക പോലും നമുക്ക് താങ്ങാൻ കഴിയില്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹാ അടുക്കളയിൽ തീ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ, നാറുക്കും ഹാദിഹി ദുഖാനു ജഹന്നം, മോളെ നിങ്ങൾ കത്തിക്കുന്ന തീയില്ലേ അത് യഥാർത്ഥത്തിലുള്ള തീയല്ല, ഇത് നരകത്തിലെ തീയിന്റെ പുക മാത്രമാണ്. ആ പുക താങ്ങാൻ കഴിയുമോ ഉമ്മമാരെ നമുക്ക്? നമ്മളെ അടുക്കളയിലുള്ള തീയൊന്ന് തൊടാൻ കഴിയുമോ നമുക്ക്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിയമപാലകന്മാരെ മാനിക്കുകയാണ്. അവസാനമായി മുത്തുനബി പറഞ്ഞ മറ്റൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. നരകാതെ ഖിയാമത്ത് നാള് വരാനുള്ള മറ്റൊരു കാരണം, സുബ്ഹാനല്ലാഹ്, അതേ വിഡ്ഢികളായ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം നാട്ടിൽ വളർന്നു വരലാണ്. ഇൽമുള്ള ആളുകളെ തള്ളിപ്പറയലാണ്, ജഹാലത്തിന്റെ ആളുകളെ ആളുകൾ ഇങ്ങനെ അവരുടെ ജീവിതം കീപ്പ് ചെയ്യലാണ്, അവര് ജീവിക്കുന്നത് പോലെ ജീവിക്കലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഖിയാമത്തു നാളിനെ പ്രതീക്ഷിച്ചോ?
ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വിട്ടികളായ ആളുകളെ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യും. എത്രയാണ് ഇന്ന് ഇതിന് ഉദാഹരണങ്ങൾ? ലോകകപ്പ് ഫുട്ബോൾ വരാൻ പോവുകയാണ്. ചില ആളുകളൊക്കെ ഇപ്പോഴേ അതിനു വേണ്ടി മുടിവെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതേ ചില ആളുകൾ വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചില ആളുകൾ അങ്ങാടികളിൽ കവലകളിൽ കൊടി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതേ അവരുടെ ഡ്രസ് കോഡുകൾ സ്വീകരിക്കുന്നവരുണ്ടാകും. സിനിമയുടെ പേരിൽ അവരെ കൊണ്ടു നടക്കുന്നവരുണ്ടാകും. ഇങ്ങനെ അതാ വിട്ടികളായ ആളുകൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അവരെ ജീവിതം തന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേ വിട്ടികളായ ആളുകളെ അനുകരിക്കാൻ തുടങ്ങിയാൽ, അവര് അധികാരത്തിൽ വരാൻ തുടങ്ങിയാൽ, അവരെ നമ്മളെ ശരീരത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്റെ ചെറുപ്പക്കാരെ, നമുക്കൊരു വ്യക്തമായ സംസ്കാരമുണ്ട്. നമ്മുടെ താടിക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ മുടിക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ ഡ്രസ് കോഡിനൊരു സംസ്കാരമുണ്ട്. അതിനപ്പുറത്തേക്ക് പാശ്ചാത്യന്മാരെ അനുകരിച്ചുകൂടാ. താടി വെക്കാത്ത ഉപ്പമാരുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണോ? നമുക്ക് താടി വെക്കാനുള്ള മനസ്സുണ്ടാകണോ? ചോദിക്കട്ടെ ഉപ്പമാരെ, ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്തും നമ്മൾ മരിക്കുമല്ലോ. മരിക്കില്ല എന്നുറപ്പ് പറയാൻ ആരുണ്ട്? എല്ലാ മനുഷ്യരും ലോകത്തിന് ഇന്ന് യാത്ര പറയേണ്ടവരാണ്. നമ്മളെ നമ്മളെ കൂട്ടുകാരൊക്കെ ചേർന്ന് കബറിലേക്കങ്ങ് കൊണ്ടുപോകുമ്പോ, എന്റെ കബിളി ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ മുഖത്തേക്ക് ഒരാൾ അനാവശ്യമായി നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മുഖത്തേക്ക് ഒരാൾ തുറിച്ചു നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മുഖത്തൊരു ജീവി വന്നിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ശരീരം ആ കവിളിലേക്ക് മണ്ണ് പുരട്ടിയിട്ട് കബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമ്പോ, ഉപ്പമാരെ, നമ്മളെ മക്കൾ നമ്മളെ പിരിഞ്ഞ് 40 അടി വിട്ടു നിൽക്കുമ്പോൾ നമ്മളെ കബറിലേക്ക് ചില ആളുകൾ വരാനുണ്ട്. രണ്ട് മലക്കുകൾ വരുന്നുണ്ട്. അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനുണ്ട്. ആ കബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമ്പോ അവിടെ നമ്മൾ സുന്നത്തിന്റെ ശത്രുക്കളായി പോയാൽ, താടിയില്ലാത്തവരായി പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? താടിയില്ലാത്തവരായി കബറിലേക്ക് ചെന്നാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ തോൽവി ഏറ്റുവാങ്ങിപ്പോയാൽ, കബറിൽ താടിയില്ലാതെ അങ്ങ് ചെന്നാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ പരാജയമായാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എന്നാൽ ചോദിക്കട്ടെ ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ശരീരത്തെ വിട്ടികൾ അധികാരപ്പെടുത്തി കഴിഞ്ഞാൽ, ഞാൻ സിനിമാ താരങ്ങളെ മോഡൽ താടി വെച്ചാൽ, സിനിമാ താരങ്ങളെ മോഡലിൽ മുടിവെട്ടിയാൽ, ക്രിക്കറ്റ് താരങ്ങളെ മോഡലിൽ എന്റെ ഡ്രസ്സു ധരിച്ചാൽ, ഫുട്ബോൾ താരങ്ങളെ മോഡലിൽ എന്റെ ജീവിതം കൊണ്ടുപോയാൽ നമ്മൾ അവർക്കറിയുമോ? അവർക്ക് നമ്മളെ അറിയുമോ? നമുക്ക് അവരെ അറിയുമോ? നമ്മുടെ പ്രയാസങ്ങളിൽ അവര് നമുക്ക് കൂട്ടുനിൽക്കുമോ? നമ്മുടെ സങ്കടങ്ങളിൽ അവര് നമുക്ക് സമാധാനിപ്പിക്കാൻ വരുമോ? ഇല്ല, ഇല്ല. ഏത് പ്രയാസം വരുമ്പോഴും ദുനിയാവിൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കാലൊരു കല്ലിൽ തട്ടിയാൽ അപ്പോഴേക്ക് സങ്കടപ്പെടുന്നൊരു നേതാവുണ്ട്.
നമ്മൾ ആരാരും കാണാതെ സിനിമ കാണുമ്പോ, നമ്മൾ ആരാരും കാണാതെ തെറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു നേതാവ് കാണുന്നുണ്ടേ, അവിടുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടേ, നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടേ, നമ്മളെ ചലനങ്ങൾ അറിയുന്ന, നമ്മളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, തെറ്റ് ചെയ്യുമ്പോൾ സങ്കടപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നന്മ ചെയ്യുമ്പോ സന്തോഷിക്കുന്ന ഒരു നേതാവേ ലോകത്തുള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയണം. ഈ നാട്ടിലേക്ക് വരുമ്പോ, കർണാടക ഭാഗത്തേക്ക് വരുമ്പോ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. വല്ലാതെ അലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരുപറ്റം യുവാക്കൾ ഇവിടെയുണ്ട്. വല്ലാതെ സുന്നത്തു ജമാഅത്തിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമുക്ക് നൽകിയ വല്ലാത്തൊരനുഭൂതിയാണ്, വല്ലാത്തൊരു ഭാഗ്യമാണ്. നമ്മുടെ നിയത്ത് നൽകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കലാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, തെറ്റു ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കും, അതുകൊണ്ടല്ലേ പോലീസുകാരാവശ്യം വരുന്നത്. അങ്ങനെ തെറ്റു ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കാൻ തുടങ്ങിയാൽ ഇതും ഖിയാമത്തുനാളിന്റെ അടയാളമാണ്. ഇനിയോ ബൈഉൽ ഹുക്കൂം, അധികാരങ്ങളൊക്കെ പൈസ കൊടുത്തു വാങ്ങുന്ന ആളുകൾ വരാനുണ്ട്. കൈക്കൂലിക്കാര് വരാനുള്ള കാലം വന്നു കഴിഞ്ഞാൽ, കൈക്കൂലിക്കാര് നാട്ടിൽ വളർന്നു വരാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇനിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ ഏതടയാളം പറഞ്ഞാലും അതിന്റെ കൂട്ടത്തിൽ വ്യഭിചാരം പറയുന്നത് പോലെ, കള്ളുകുടി പറയുന്നത് പോലെ കൂട്ടി പറയുന്ന മറ്റൊരു വിഷയമാണ് നാട്ടിൽ രക്തം ചിന്തൽ വർദ്ധിക്കുന്നതാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഈ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു, എത്രയാണ് ഉസ്താദുമാര് വാളു പറയുന്നുണ്ട്, എത്രയോ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ഭ്രൂണഹത്യകൾ വർദ്ധിച്ചു വരികയാണല്ലോ. അതേ ഗർഭത്തിൽ വന്ന കുട്ടി പെണ്ണാണെന്നറിയുമ്പോഴേക്ക് കൊന്നു കളയുന്നു. ഈ നാട്ടിലുള്ള ഗതി എന്താണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും അതേ മലപ്പുറം ജില്ലയിലടക്കമുള്ള ഡോക്ടർമാരാണ് പറയുന്നത്, എത്രയാണ് ഓരോ മാസവും നൂറുകണക്കിനാണ് ഭ്രൂണഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൊലപാതകം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതേ രക്തത്തിന് വിലയില്ലാതെയായി പോയാൽ ഖിയാമത്ത് നാളിനെ നിങ്ങൾ കണ്ടോ, പ്രതീക്ഷിച്ചോളൂ. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ, കുടുംബത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ, യാതൊരു കാരണവുമില്ലാതെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നു. അതേ ചില ആളുകൾ ഭീകരവാദത്തിലേക്ക് പോകുന്നു, ചില ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നേതാവ് ഒരാളെയും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരു മതത്തോടും അസഹിഷ്ണുതയോടെ പ്രവർത്തിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതേ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിലൂടെ നാം ഒന്ന് പര്യണം നടത്തിയാൽ എത്രയാണ് തെളിവുകൾ മുഅ്മിനീങ്ങളെ. സമയത്തിന്റെ ദൈർഘ്യം ഭയക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കരാട്ട പഠിക്കണ്ട, അതിനു വേണ്ടി കുംഫു പഠിക്കണ്ട, ജിഹാദ് എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ ജിഹാദ് നമ്മുടെ ശരീരത്തോടാണ്. അന്യ പെണ്ണിനെ കാണുമ്പോ മുഖത്തേക്ക് നോക്കാതിരിക്കലാണ് നിന്റെ ജിഹാദ്. അതേ കള്ളും ശാപ്പ് എത്ര തുറന്ന്
വെച്ചാലും നീ അവിടെ കയറാതിരിക്കലാണ് നിന്റെ ശരീരത്തോടുള്ള ജിഹാദ്. അതേ നിന്റെ നാട്ടിൽ കള്ളുകുടി വർദ്ധിക്കുമ്പോ അവർക്കെതിരെ നിന്റെ വാക്കുകൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും നീ സമരം ചെയ്യലാണ് നിന്റെ ജിഹാദ്. ഇങ്ങനെ നീ നാട്ടിൽ പ്രവർത്തിക്കുമ്പോ നീയാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം. അല്ലാതെ നാട്ടിൽ ഫിത്നെ ഉണ്ടാക്കാൻ പാടില്ല, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, ഒരു മതത്തെയും ചീത്ത പറയാൻ പാടില്ല, ഒരു മതത്തിന്റെ ആരാധനാലയങ്ങളെയും കുറ്റപ്പെടുത്താൻ പാടില്ല, അതിനെതിരെ നീ ശബ്ദിക്കാൻ പാടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാട്ടിൽ കൊലപാതകം വർദ്ധിച്ചു പോയാൽ ഇന്ന് മൃഗങ്ങളെ കൊന്നാൽ ചിലപ്പോ പേടിയാണ്, എന്നാ മനുഷ്യന്മാരെ കൊന്നാൽ പേടിയില്ലാത്തൊരു ലോകമാണ്, മനുഷ്യന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്തൊരു ലോകം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുന്നു, കുടുംബ ബന്ധം തകരാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നൂറുകണക്കിന് കാര്യങ്ങളാണ് ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നത്. അതിൽ ഒന്ന് പ്രധാനമായി പറഞ്ഞത്, കുടുംബ ബന്ധം തകരാൻ തുടങ്ങിയാൽ പണ്ടുകാലങ്ങളിലൊക്കെ വീടുകളിൽ പോയി സന്ദർശിച്ചിരുന്നവർ, പണ്ടുകാലങ്ങളിൽ എല്ലാവർക്കും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പിന്നെ കത്തിലൂടെ ബന്ധം തുടങ്ങി, ആ കത്തും അവസാനിച്ചു ഫോൺ കോളിലേക്ക് മാറി, പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. നല്ല ഭംഗിയുള്ള ഓത്തുകാരുണ്ട്, നന്നായി ഭംഗിയായി ഓതാൻ കഴിയുന്നവരുണ്ട്. ക്ഷണിക്കണ്ട മുത്തുനബി ഇത്രയും പിൽക്കാലത്തെ കുറിച്ച് പറയാണ്, ഓത്തുകാര് ധാരാളം വരും, പക്ഷേ അവരെ ഓത്ത് തൊണ്ടക്കുഴി വിട്ടിറങ്ങൂല. ആ ഓത്ത് നിസ്കാരങ്ങളിലേ ഉള്ളൂ, ആളുകളെ കാണുമ്പോഴേ ഉള്ളൂ, ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. ഇവരാണ് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരൊരു പരാതി പറയുന്നുണ്ട്, ഉസ്താദേ ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ അരക്കുന്നുണ്ട്, എപ്പോഴും ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പത്തു കാരണങ്ങളെ കൊണ്ട് നിങ്ങളെ മനസ്സ് ചത്തു കിടക്കുകയാണ്, പത്തു കാരണങ്ങളെ കൊണ്ട് നിങ്ങളെ മനസ്സാകെ മരിച്ചു കിടക്കുകയാണ്, പിന്നെ നിങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമോ? ആ പത്തു കാരണങ്ങളിൽ ഒന്ന് പറയുന്നത്, നിങ്ങളൊക്കെ നന്നായി ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമില്ല, അത് നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇങ്ങനത്തെ ഓത്തുകാര് വർദ്ധിക്കാൻ തുടങ്ങിയാൽ ഇതും നിങ്ങളെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി കണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനിയോ ആധുനിക ശാസ്ത്രത്തിന്റെയും ആധുനിക സംവിധാനങ്ങളൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് മുത്തുനബി പറയാണ്, എഴുത്ത് വർദ്ധിക്കുന്നൊരു കാലം വരാനുണ്ട്, ഖിയാമത്ത് നാളിന്റെ മുന്നേ എഴുത്ത് വർദ്ധിക്കുന്നൊരു കാലം വരാനുണ്ട്. ഇന്നാരാണ് എഴുതാത്തത്? സുബ്ഹാനല്ലാഹ്, ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല, കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, ഓരോരുത്തര ഫോണിലും എഴുതാനുള്ള സംവിധാനങ്ങൾ കീപാഡുകൾ സംവിധാനിച്ചിട്ടുണ്ട്, എല്ലാവരും ടെക്സ്റ്റ് എഴുതുകയാണ്, എല്ലാവരും കഥ എഴുതുകയാണ്, ഓരോരുത്തര് പച്ച കള്ളം എഴുതി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എഴുത്തു വർദ്ധിക്കുന്നൊരു കാലം വരുമേ?
വാട്സപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപേ, ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുൻപേ, അതേ മസിക്കുപ്പിയിൽ മസിത്തണ്ടിൽ മസിത്തണ്ട് കുത്തിയിട്ട് അക്ഷരങ്ങൾ മാത്രം കോറിയിട്ടിരുന്ന കാലത്താണ് മുത്തുരവി പറയുന്നത്. എഴുത്തു വർദ്ധിക്കുന്നൊരു കാലം വന്നാൽ അതും ഖിയാമത്തു നാളിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ തുടങ്ങിയിട്ട് ഖിയാമത്തു നാളിന്റെ അടയാളങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്കുള്ള മഴ കുറഞ്ഞു വരും. മഴ കുറഞ്ഞു വന്നാൽ അഥവാ ഖിയാമത്തു നാൾ അടുക്കുന്തോറും മഴ അതാ ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞു വരും. ഇതും ഖിയാമത്തു നാളിന്റെ അടയാളമാണ്. അതുപോലെ കളവ് വർദ്ധിക്കലാണ്. നേരത്തെ ഇവിടെ ഉദ്ഘാടന സ്വാഗതവാചകൻ പറഞ്ഞതുപോലെ കളവ് വർദ്ധിക്കുന്ന കാലം വന്നു കഴിഞ്ഞാൽ ഖിയാമത്തു നാളിന്റെ അടയാളമാണ്. ഈ വർത്തമാന ലോകം ഇത് ഏറ്റവും സൂട്ടബിൾ ആണ്. സുബ്ഹാനല്ലാഹ്, ഓരോ മാസം വരുമ്പോഴും പുതിയ പുതിയ ടെക്സ്റ്റുകളാണ്. റജബു മാസം വന്നു, ആരാണ് ആദ്യം അറിയിക്കുന്നത്? ഓൽക്ക് സ്വർഗം തരാന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പച്ച കള്ളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലും അതുപോലെ തന്നെ കിതാബുകളിൽ മഹാന്മാരെ പേരിലും കളവ് പ്രചരിപ്പിക്കുന്നു. ആളുകൾക്കെതിരെ കളവെഴുതി വിടുന്ന പത്രങ്ങൾ വരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോ നമ്മളൊക്കെ പോയി കടന്നുറങ്ങും. എന്നാൽ ഈ സമയത്ത് നമ്മൾ ഒരു കളവ് ഒരു ഫേസ്ബുക്കിലേക്ക് ഇട്ടാൽ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ 11:30 ഗൾഫിൽ സമയം 10 മണിയാണ് അല്ലെങ്കിൽ 9:30. ആ 9:30 സമയത്താണ് നിന്റെ വീട്ടുകാര് കുടുംബക്കാര് ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കുന്നത്. അപ്പൊ നീട്ട കളവ് കാണുന്നു, അത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. നീ സുഖമായി കിടന്നുറങ്ങുമ്പോഴും നിന്റെ ഇടതുഭാഗത്തെ അക്കൗണ്ടിൽ നിന്റെ തിന്മയുടെ ലിസ്റ്റ് വർദ്ധിച്ചു വരുന്നു. അതേ 10,000 വീക്ഷിക്കുന്ന ഫേസ്ബുക്കിലേക്ക് നീ ഒരു പണ്ഡിതനെ കുറിച്ചോ ആലിമിനെ കുറിച്ചോ വേണ്ട, നാട്ടിലുള്ള ഏറ്റവും ലോക്കലായി നീ കാണുന്ന ഒരാളെ കുറിച്ച് ഒരു തമാശക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ നീ കിടന്നുറങ്ങുന്ന സമയം പോലും നിന്റെ തിന്മയുടെ അക്കൗണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ ലൈക്കടിക്കുന്നു, ആരൊക്കെ കാണുന്നു, ഷെയർ ചെയ്യുന്നു, അത് മുഴുവനും നിന്റെ അക്കൗണ്ടിലേക്കുള്ള തിന്മയുടെ വരുമാനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടേ FB കയറാൻ പാടുള്ളൂ. നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് കളവ് പറയുന്ന കാലമാണ്. ഇത് സൂക്ഷിച്ചേ പറ്റൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി 2 മിനിറ്റ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ, പുറത്തുള്ള ആളുകളൊക്കെ അകത്തേക്ക് 5 മിനിറ്റ് ഇരിക്കണം, ഞാൻ നിർത്തുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ചെറുപ്പക്കാരെ, നമുക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. നമ്മ പഠിപ്പിച്ച പ്രധാനപ്പെട്ട സന്ദേശം അവിടെ നിന്ന് വഫാത്തിന്റെ സമയത്തു പോലും നമ്മളെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരൊറ്റ നിർദ്ദേശം, നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇത്ര നമ്മളെ സ്നേഹിച്ചൊരു നേതാവ് ഇവിടെയാണ്. ആ നേതാവ് നമ്മോട് കൽപ്പിക്കുന്നത്, നിങ്ങൾ നിസ്കാരം ശരിക്കങ്ങു നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ ഏറ്റെടുക്കാമെന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിന്റെ സമയം പോലും പറയുന്നത്.
നിസ്കാരം നട്ടപ്പെടുത്തി കളയരുതേ. ചെറുപ്പക്കാരെ, നമ്മൾ ഈ അധ്വാനിക്കുന്നത് നിങ്ങൾ ആലിമീങ്ങളോട് കാണിക്കുന്ന സ്നേഹം, എന്നെ പോലെയുള്ള മുത്താലിമീങ്ങൾക്ക് ചെയ്യുന്ന ഹിദുമത്ത്, എല്ലാം റബ്ബിന് ഇഷ്ടമുള്ളതാകണമെങ്കിൽ നമ്മളെ ഹബീബ് പ്രണയിക്കണം, റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം നമുക്ക് ലഭിക്കണം. അതിനല്ലാന്റെ ഹബീബ് നമ്മളോട് അവസാനം പറഞ്ഞ നിർദ്ദേശം, നിസ്കാരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ആ നിസ്കാരം കളഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം തെറ്റുമാണ്, എല്ലാം ഹറാമാണ്. ആവശ്യത്തിനുള്ള ഉറക്കത്തിൽ അധികം ഉറങ്ങിയാൽ, വീട്ടിലെ ആവശ്യത്തിനപ്പുറത്തേക്ക് ജോലിക്ക് പോയാൽ, ഇങ്ങനെ തുടങ്ങി എന്ത് നല്ല കാര്യമാണെങ്കിൽ പോലും അതേ നിന്റെ നിസ്കാരം കലാ ഉണ്ടെങ്കിൽ അത് വീട്ടാതെ നീ ചെയ്യുന്നതൊക്കെ നിന്റെ അക്കൗണ്ടിൽ തിന്മയാണ്. ഇത് നിസ്കാരത്തിന്റെ വാർഷികമാണ്. ഈ റജബ് മാസത്തിൽ തന്നെ നിസ്കാരം നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കണം, ഇനി ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് തീരുമാനിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയം ഇനിയും പറയാനുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് നമ്മുടെ നിയമപാലകന്മാർ നമ്മുടെ വളരെ സഹായിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ സമാധാനം എല്ലാവരും നമ്മളൊക്കെ കീപ്പ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മൾ നീന്തിട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ.